प्रक्रिया। നമസ്കാരം. നമ്മൾ മറീന ബീച്ചിനാണ് ചെന്നൈയിലെ. ഈ നട്ടുച്ചയ്ക്ക് ചെങ്ങയ്ക്ക് എന്താ ഇവിടെ പണി? നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. പ്രാന്തോന്നല്ല കേട്ടോ, ഒരു കാര്യം കാണിച്ചു തരാം. ഈ ഷീറ്റൊക്കെ ഇട്ട സ്ഥലമല്ലേ, ഇതിൻ്റെ ഈ ഭാഗത്ത് നോക്കിയേ. ഇവിടുത്തെ ഫേമസ് ഒരു കടയത്, സുന്ദരി അക്ക കട. തട്ടുകടയാണ് സംഭവം, പക്ഷേ ഇവിടുത്തെ ഫിഷും ചോറുമാണ് ഇവിടുത്തെ ഫേമസ്. അതിന് വേണ്ടിയിട്ട് നട്ടുച്ചയ്ക്ക് ഇവിടെ പൊരിഞ്ഞ തിരക്കുകയാണ്. നമുക്ക് കാണണ്ടാവില്ലേ, സർട്ടിഫിക്കറ്റൊക്കെയാണ് മുനിസിപ്പാലിറ്റിൻ്റെ അതോറിറ്റിയിലൊക്കെയാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം കാശ് കൊടുത്ത് കണ്ടിട്ടും കൂപ്പൺ വാങ്ങണം. ഓരോ ഫുഡിനും ഓരോ കൂപ്പണാണ്. പ്രധാനമായിട്ട് ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്താണ് ചോറും മീൻകറിയും തലക്കറിയും. ഇറ എന്ന് പറഞ്ഞാൽ ചെമ്മീനാണ്, അതും പിന്നെ കണവ. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ഐറ്റംസ്. തലക്കറി കേട്ടോ, ഞാൻ വാങ്ങിയിട്ടില്ല, കാണിച്ചു തന്നുള്ളൂ. പൊതുവെ എന്താ ചോദിച്ചാൽ ചോറിടും, അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഫിഷ് കറി മീനാണ് നിങ്ങൾ ഓർഡർ ചെയ്തതെങ്കിൽ ഫിഷ് കറി, അതിൻ്റെ മുകളിൽ ഒരു ഫിഷും കറിയും പിന്നെ മുട്ടയിടും. ഞാൻ ഓർഡർ ചെയ്തത് ആദ്യം സാധാ മീലും പിന്നെ കണവ, അതായത് എന്താ പറയുക കണവന്നെ കൂന്തൽ, അതും ഭംഗിക്കൊരു മുട്ട, ഇത്തിരി മീൻ്റെ ചാറ്. എൻ്റെ ഫസ്റ്റ് പ്ലേറ്റ്. സെക്കൻഡ് പ്ലേറ്റ് ഞാൻ ഒന്നുകൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് ചോറും പിന്നെ മീൻ്റെ ഗ്രേവിയും. ഇറ എന്ന് പറഞ്ഞാൽ, ഇറ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ, അതാണ് ഇവിടെ തമിഴിൽ പറയാമെന്ന് പറഞ്ഞത്. ലുക്ക് കണ്ടേ, എൻ്റെ തള്ള സൈക്കോ. ഇതിനോട് കുഴപ്പമുണ്ട് കേട്ടോ, തിരക്ക് കാരണം പോരാത്ത ഇരിപ്പിടങ്ങളൊന്നും ഉണ്ടാവില്ല കാര്യം. അപ്പോൾ നമ്മൾ ഇല്ല സ്ഥലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെയൊക്കെ വെച്ചാൽ നമ്മൾ തിന്നെ തന്നെ വേണം, അത്രേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്യണം, അതാണ് വലിയ പ്രശ്നം. തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, എന്താ അറിയുമോ, മീനെ നിറച്ച മുള്ളുണ്ട്. അപ്പോൾ മുള്ളൊക്കെ പെറുക്കിയിട്ടതിന് ശേഷം വേണം നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങാൻ, ഇല്ലെങ്കിൽ പണി കിട്ടും. മുട്ട കൊണ്ട് മാറ്റി വെക്കൂ, ചോറ് തുടങ്ങാം. ചോറ് നല്ല കുഴച്ചിട്ട് തിന്നുവാം. മീൻകറി നല്ല രസം കേട്ടോ. അത് ആ മസാല ഒരുപാടൊന്നുമില്ല, ഒരു പുളിയാണ് കൂടുതൽ ഹൈലൈറ്റിന്, അതാണ് ആ മീൻകറിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത്. സംഭവം അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ പറഞ്ഞ സാധനം, എന്ത് കണവ. എന്താ സൈസാണ് കണവൻ്റെ ഒക്കെ കണ്ടോ. ചോറ് കുഴച്ച് തിന്നാം. അടുത്ത ചെമ്മീനാണ്. കണവനെ പറയാൻ മറന്നു. കണവ എന്ന് പറഞ്ഞാൽ വായിട്ട് കഴിഞ്ഞാൽ നമ്മൾ റബ്ബറേ ഒന്നല്ല, പൊടിഞ്ഞു പോവുക. ഞാൻ ഇതുവരെ കണവ അങ്ങനത്തെ കഴിച്ചിട്ടില്ല. ചെമ്മീനും അടിപൊളിയാട്ടോ, രസമുണ്ട്. നമ്മളൊരു ഫിഷ് ഫ്രൈ പറഞ്ഞിരുന്നു, അയിലപ്പാര ആയിരിക്കും ഇത്, കാരണം വെച്ചാൽ പാര ഫ്രൈ എന്നാണ് അവർ പറയുന്നത്, അതുകൊണ്ട് അതാവാനാണ് സാധ്യത. പുറത്ത് ക്രിസ്പി, ഉള്ളിൽ നല്ല എന്താ പറയുക മീൻ്റെ ഫ്ലഷ് സോഫ്റ്റ് തന്നെയാണ്. മീൻ്റെ ഫ്രഷ്നെസ്സാണ് ഇവിടെ പ്രത്യേകത. ഇവിടുത്തെ മസാല വലിയ സംഭവമൊന്നുമില്ല, അവിടെ മസാല ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല. വളരെ തിന്നായിട്ടുള്ളൊരു ഫിഷിൻ്റെ മുകളിലൊരു കോട്ടിങ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഫിഷ് സൂപ്പർ ഫ്രഷാണെന്നാണ് ഞാൻ പറയുന്നത്. ഇതല്ലാതെ സാമ്പാറും രസവും മോരൊക്കെ സൈഡിലുണ്ട്, ആവശ്യാനുസരണം നമുക്ക് എടുത്ത് കഴിക്കാം. അതല്ല ഫിഷ് കറിയും മറ്റേതൊക്കെയാണ് ഇവിടുത്തെ ഫേമസ് എങ്കിലും ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി സാമ്പാറും ഇത്തിരി മോരും എടുത്ത് നമുക്കൊന്ന് അവസാനത്തെ ആ ഫുഡൊന്ന് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. മുട്ട കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട, ഇത് റൗണ്ട് നമ്പർ 1 ആണ്, റൗണ്ട് നമ്പർ 2 ഉണ്ട്. തട്ടുകട ആകുമ്പോൾ അവിടെ വൃത്തി ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കും അല്ലേ. പക്ഷേ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഇത് വൃത്തി ഉണ്ടോ എന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അവിടെ ആൾക്കാർ അരി കഴുകുന്നുണ്ട്, കുക്ക് ചെയ്യുന്നുണ്ട്, അപ്പുറത്തെ മീൻകറി ഉണ്ടാക്കുന്നുണ്ട്, വേറൊരു ഒരു സ്ത്രീ അപ്പുറത്ത് നിന്നിട്ട് എന്താ പറയുക മീനൊക്കെ നന്നാക്കുന്നുണ്ട്, വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും, നമുക്ക് വൃത്തി ഐഡൻറ്റിഫൈ അനലൈസ് ചെയ്യാൻ പറ്റും. ഇവർ കൈ കഴുകണ വരെ അമ്മ വെള്ളം ചെറുതെ വിട്ട് പുറത്തേക്ക് വിട്ടിട്ടൊന്നുമില്ല. ഒരുപാട് അവാർഡൊക്കെ മേടിച്ച സ്ത്രീയാണ് ഈ സുന്ദരിയൊക്കെ, അവരാണ് ഇതിൻ്റെ അതോറിറ്റി. പിന്നെ ഒരാൾ അവിടുന്ന് ചെമ്മീൻ ഇങ്ങനെ എന്താ പറയുക റോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് വഞ്ചരം ഫ്രൈ, അതായത് ഐക്കൂറ, നമ്മുടെ നാട്ടിൽ ഐക്കൂറ എന്ന് പറഞ്ഞ സാധനം ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഐക്കൂറക്ക് വേണ്ടി മാത്രം ആൾക്കാർ വരുന്നത്, ചോറൊന്നും കഴിക്കില്ല, ഐക്കൂറ മാത്രം ഓർഡർ ചെയ്ത് പോകുന്നുണ്ട്. നല്ല ചൂട് ഐക്കൂറ നേരിട്ട് ഞാൻ മേടിച്ചു. ഓയിലൊക്കെ തിളക്കണ കാണില്ലേ, ഇത് രസമാണ് കാണാൻ. ഇതുണ്ടോ, എൻ്റെ ഒരു കൈയിൻ്റെ വലുപ്പമുണ്ട്. 200 രൂപയേ ഉള്ളൂ ഈ പീസിന്. നല്ല ചൂടാട്ടോ, ചൂടൊന്നും വിഷയമല്ല. അപ്പുറത്ത് നമ്മുടെ വൈഫ് ആ പാരനെ ഫ്രോസിലാക്കിയിട്ടുണ്ട്. ഇതുണ്ടോ ആ മീൻ്റെ ഇതുണ്ടോ ലെയർ, വളരെ തിൻ ലെയറായിട്ടുള്ള മസാല മാത്രമേ ഉള്ളൂ. അതിൽ ഒരുപാട് മസാല നിട്ടുമാർ എന്താ പറയുക ഹൈപ്പ് ചെയ്യുന്നില്ല. മീനിൻ്റെ ഫ്രഷ്നെസ് അതിന് വേണ്ടിയിട്ട് വേണ്ടി മാത്രമാണ് ഇവിടെ ആൾക്കാർ വരുന്നത് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ആ പ്ലേറ്റ് ഞാൻ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കിടിലം മീലായിരുന്നു. ഒരു കിടിലം മീലിന് ശേഷം നമ്മൾ അപ്പുറത്തിൽ ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് വളരെ സന്തോഷകരമായിട്ട് പിരിയാം അല്ലേ.